സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിന്റെ പേരിൽ തന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവ്. സംവിധായകനെതിരെ താൻ നൽകിയ പരാതി ബംഗളൂരു പോലീസിന് കൈമാറിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും കേസ് തേച്ച് മാച്ച് കളയാനുള്ള ശ്രമമാണ് എന്നുമാണ് യുവാവ് പറയുന്നത്. ന്യൂസ് എയ്റ്റിനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. രഞ്ജിത്തിനെതിരെ പീഡന പരാതി നൽകിയ കോഴിക്കോട് സ്വദേശിയായ യുവാവ് പരാതി നൽകിയ ദിവസങ്ങൾ കഴിയുമ്പോഴും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേസ് ബംഗളൂരുവിന് കൈമാറി എന്ന് അറിയിച്ചെങ്കിലും അത് സംബന്ധിച്ച യാതൊരു അറിയിപ്പും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഒപ്പം വലിയ സമ്മർദ്ദങ്ങൾ രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നും തനിക്ക് നേരെ ഉണ്ടാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ജോലിയും നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്കൊപ്പം അദ്ദേഹമുണ്ട്. വലിയ ഒരു സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഒരു ശരിക്കും വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇപ്പം ഓൾറെഡി എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സമ്മർദ്ദമുണ്ട്. അതിനാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ മൂന്നാഴ്ച അവർ ലോങ് ലീവ് എടുക്കാൻ, ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എന്നുള്ള രീതിയിൽ അവർ മൂന്നാഴ്ച എന്നോട് ലീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ജോലി ഇനി തുടരാനുള്ള ചാൻസ് കുറവാണെന്ന്. പിന്നെ മാനേജറെ വിളിച്ചപ്പോഴും അവരുടെ ഭാഗത്ത് നിന്നൊരു റെസ്പോണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജോലി ഇന്ന് എന്നെ ഗ്രൂപ്പിൽ നിന്നെല്ലാം അവർ റിമൂവ് ചെയ്തു. സോ എൻ്റെ ജോലിയുടെ കാര്യത്തിലും ഏകദേശം തീരുമാനമായി. നമ്മൾ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസികമായി ഓൾറെഡി ഞാനൊരു പ്രശ്നത്തിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ജോലിയുടെ ഭാഗത്തു നിന്നും. അപ്പം ഇതൊക്കെ എനിക്കറിയാം. ഞാനൊരു സത്യം തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഉന്നതിയിലുള്ള ഒരു സംവിധായകനെ കുറിച്ച് മോശം പറയേണ്ട ഒരാവശ്യം എനിക്കില്ല. അന്ന് സംഭവിച്ച എനിക്കുണ്ടായിട്ടുള്ള വളരെ വിഷമകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി പോയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മോശ അവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അന്ന് ഇതിന് പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് ആരും ഇത് കേൾക്കാൻ തയ്യാറാവുകയോ ഇതുകൊണ്ട് ഒന്നും ലഭിക്കുകയോ ഇല്ല എന്ന് മനസ്സിലായി. ലഭിക്കുക മീൻസ് നീതി ലഭിക്കില്ല എന്ന് അന്നേ അവർ പറഞ്ഞിരുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ ഇന്ന് ഞാൻ മനസ്സ് കാണിച്ചപ്പോൾ എനിക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളാണ് കൂടുതൽ. എന്താണ് ഈ ജോലി പുറത്താകാൻ അല്ലെങ്കിൽ അവധി എടുക്കാൻ പറയാനുള്ള കാരണം എന്തായിരുന്നു? എന്താണ് അവർ ചൂണ്ടിക്കാണിച്ചത്? ഇത് ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട്. രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥാപനത്തിൽ അവരുടെ മെയിൻ അഥവാ എൻ്റെ CEO ആണെങ്കിലും എൻ്റെ GM ആണെങ്കിലും അവരുമായി രഞ്ജിത്ത് പിന്നെ ബന്ധപ്പെടുകയും ഞാൻ ഇന്ന ഹോട്ടലിലാണ് KPM ട്രിപ്പൻഡയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിനാൽ അവരെന്നോട് ഈ ബൈറ്റ് കൊടുത്തതിൻ്റെ പിറ്റത്തെ ദിവസം എന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒരു ബോർഡ് റൂമിലിരുന്ന് ഏകദേശം 3-4 മണിക്കൂർ സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ രഞ്ജിത്ത് 3-4 വട്ടം എൻ്റെ പ്രസാദ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. അവരൊരു അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലീഗലി DGP കൈമാറിയതുകൊണ്ട് ഞാൻ കംപ്ലൈൻറ്റ് റേസ് ചെയ്തതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ അഡ്വക്കേറ്റ് തന്നെ ഇതിന് വാദം. എന്തായാലും ജോലി നഷ്ടമായി എന്നുള്ള ഗുരുതര ആരോപണമാണ്. ഈ പരാതിയുടെ പേരിൽ അങ്ങനെ ഒരു ജോലി നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളെയും അത് ഗൗരവമുള്ളതാക്കുന്നത് ആ വാർത്ത. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ